2 and 1. Hello, namaskaram. നമ്മുടെ ചാനലിലെ 7000 സബ്സ്ക്രൈബേഴ്സ് ആകുന്നു. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഒരു നല്ല ഒരു മുഹൂർത്തമാണ് നമ്മുടെ ലൈഫിൽ. അപ്പോൾ വലിയ സർപ്രൈസ് ഒന്നുമില്ല, കാര്യം ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊരു സർപ്രൈസ് ഒന്നും വയ്ക്കുന്നില്ല. പുതിയ വണ്ടി എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അത് കിയയുടെ സെൽട്ടോസ് IMT ഡീസൽ. അപ്പോൾ ഒന്ന് രണ്ട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, IMT ഡീസൽ എന്ന പ്രത്യേകതയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം. കാര്യം IMT ഡീസൽ വേരിയൻ്റ് ആദ്യമായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ രജിസ്ട്രേഷൻ നമ്മുടെ ഭാരത് രജിസ്ട്രേഷനിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ BH എന്ന് പറയുന്ന രജിസ്ട്രേഷനിലാണ്. BH രജിസ്ട്രേഷൻ എന്ന് ഭാരത് രജിസ്ട്രേഷൻ. അപ്പോൾ അതിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ 175,000 രൂപ എനിക്ക് കുറഞ്ഞു കിട്ടും. അപ്പോൾ എന്തായാലും ഈ ഒരു ഹാപ്പി മൂമെൻറ്റിലേക്ക് നിങ്ങളും എന്നോടൊപ്പം ട്രാവൽ ചെയ്യുക. ഞാൻ നമ്മുടെ സുഹൃത്ത് ആണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അദ്ദേഹവുമായിട്ടും നമ്മുടെ ഫാമിലിയിലെ എൻ്റെ മോനും വൈഫുമായിട്ടും നമ്മൾ ഷോറൂമിലേക്ക് പോകാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും അവർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അർജുൻ ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇതാ നമുക്ക് അർജുനെ ഒന്ന് കാണിക്കട്ടെ ആദ്യം. ഇതാണ് നമ്മുടെ ചങ്ക് അർജുൻ. അർജുൻ നമ്മുടെ ചാനലിൻ്റെ ഇൻ്റഗ്രൽ പാർട്ടാണ്. എങ്ങനെയാണ് ഇൻ്റഗ്രൽ പാർട്ടായത്? നമ്മുടെ ചാനൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട ഒരു വീഡിയോയുടെ തല, അതായത് ചേട്ടാ നിങ്ങളിട ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് 500,000 പേര് കാണിച്ച ആ വീഡിയോയുടെ അമരക്കാരനാണ് ഇദ്ദേഹം. ഇവിടെ നേരത്തെയൊക്കെ സമയത്തിന് ഇറങ്ങണമെന്ന് വിചാരിച്ചുകൊണ്ട് ഇവിടുത്തെ ഒരുങ്ങിയൊക്കെ ഇറങ്ങിയപ്പോൾ സമയം കൂടുതലായി. ഇതാരെന്ന് പറയണ്ടല്ലോ അല്ലേ. അത് ഞാൻ നേരത്തെ ഇൻട്രോ എടുത്ത സമയത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് മറന്നുപോയി. ഞായറാഴ്ച വണ്ടി എടുക്കാനുള്ള നല്ല ദിവസമാണോ ചീത്ത ദിവസമാണോ അറിഞ്ഞുകൂടാ. കുറേ ജ്യോത്സ്യന്മാർ വീഡിയോസ് കണ്ടപ്പോഴേ നമ്മൾ തന്നെ വട്ടായി. ഞായറാഴ്ച നല്ലതാണെന്ന് കുറഞ്ഞൊരു പറഞ്ഞു. ഞായറാഴ്ച വണ്ടി എടുത്താൽ അധമമാണെന്ന് പറഞ്ഞു. എന്തായാലും ഒരു പരീക്ഷണാർത്ഥം നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം. സമയം ഒരു 12 മണിക്കും 1 മണിക്കും ഇടയ്ക്ക് അഭിജിത്ത് മുഹൂർത്തം. വണ്ടി എടുക്കാൻ നല്ല മുഹൂർത്തമാണ് അഭിജിത്ത് മുഹൂർത്തം. അത് ദിവസവും നോക്കണ്ട, ഈ മുഹൂർത്തത്തിനുള്ളിലാണെങ്കിൽ നല്ലത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാ ജ്യോത്സ്യന്മാരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അഭിജിത്ത് മുഹൂർത്തത്തിൽ എത്താൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നെ ഈ 35 മിനിറ്റേ ഉള്ളൂ നമ്മളിവിടെ എത്താനായിട്ട്. അപ്പോൾ എന്തായാലും നവി മുംബൈയിൽ നിന്ന് മുംബൈയിലേക്ക് നമ്മൾ കടക്കുന്നൊരു വഴി നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. നമുക്ക് ഡെലിവറിക്കായിട്ട് അത് നമ്മളിവിടെ വന്നപ്പോൾ അവർ പറഞ്ഞു ഏത് തരത്തിലുള്ള പൂജ വേണം. അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പോൾ ബോംബെയിൽ ഇപ്പോൾ അവരുടെ രീതിയിൽ മഹാരാഷ്ട്ര രീതിയിലുള്ള പൂജ ചെയ്യുകയാണ്. ഇവർ സാധാരണ നാരങ്ങ വയ്ക്കാറില്ല, നമ്മൾ നാരങ്ങ വയ്ക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു നിർബന്ധത്തിന് വഴങ്ങി അവർ പുറത്തുനിന്ന് നാല് നാരങ്ങ വെച്ചിട്ടുണ്ട്. നാരങ്ങ വെച്ച് വണ്ടി ഇറക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അവരുടെ പൂജാ കാര്യങ്ങളും ഇനി അടുത്ത് നമുക്ക് നടക്കാൻ പോവുകയാണ്. പൂജ ആക്ച്വലി വീട്ടിലെ അമ്മമാർ അല്ലെങ്കിൽ വൈഫ് ഒക്കെയാണ് ചെയ്യുന്നത്. പൂജ ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ പൂജിതയായ വൈഫിനെ ക്ഷണിക്കുന്നു. വരും. അറിയാതെ ക്ലച്ചിലോട്ട് പോകും. IMT പ്രത്യേകത അത് തന്നെയാണ്. എന്റെ കാലിപ്പോ പൊങ്ങി വീണ്ടും ഗിയർ മാറ്റാനായിട്ട്. അപ്പൊ നമ്മൾ IMT വെഹിക്കിൾ ഓടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കുറച്ചു നേരം യൂസ്ഡ് ആവുമ്പോൾ അത് മാറും, പക്ഷേ നല്ല സുഖമാണ്. നമുക്ക് ക്ലച്ച് ചവിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഈ വണ്ടികൾ ഓടിക്കുമ്പോഴുള്ള ടെൻഷനുള്ള ഏറ്റവും വലിയ കാര്യം. അപ്പൊ അതങ്ങ് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഫുള്ളി ഓട്ടോമാറ്റിക് തന്നെയാണ്. വേറെ സ്ട്രെയിനോ ഒന്നുമില്ല, ഒരു ടെൻഷൻസും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇത് ഇപ്പൊ ലേഡീസ് ഒരുപാട് പേർക്ക് ഈ ക്ലച്ച് ഷിഫ്റ്റ് ചെയ്യാനുള്ള പ്രയാസം ഒരുപാട് പേർക്കുണ്ട്. അപ്പോൾ ലേഡീസിന് നല്ലതാണ്. മാത്രമല്ല ഡ്രൈവിങ്ങിൻ്റെ ഒരു പ്ലഷർ നമുക്ക് എൻജോയ് ചെയ്യാനും പറ്റും. കാര്യം ഗിയറും ഉണ്ട്, അറ്റ് ദ സെയിം ടൈം ഒരു ഓട്ടോമാറ്റിക്കിൻ്റെ ഫീലും ഉണ്ട്. ഇപ്പോൾ രണ്ടും കിട്ടുന്നുണ്ട് ഈ IMT. അപ്പോൾ എന്തായാലും ഈ IMT കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ റിവ്യൂ ചെയ്യാം. വണ്ടി ഓടിച്ചതിന് ശേഷം ഇതെങ്ങനെയുണ്ടെന്ന് നമുക്ക് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അതിൻ്റെ റൂഫ് ഒന്ന് നോക്കാം. അപ്പോൾ
എന്തായാലും അർജുന താങ്ക് യു സോ മച്ച്. ഇന്ന് അർജുന് വന്നു നമ്മുടെ കൂടെ എല്ലാ കാര്യത്തിനും നിന്നു. അപ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളും പേഴ്സണലി ആണെങ്കിലും ഒഫീഷ്യലി ആണെങ്കിലും എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന നമ്മുടെ ചങ്കാണ് അർജുൻ. അപ്പോൾ നമ്മൾ വീണ്ടും നിങ്ങളായിട്ട് വീഡിയോസ് ഒരുപാട് ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഇനി ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെല്ലാം. അപ്പോൾ ഫാമിലിയിലെ മെമ്പേഴ്സ് കൂടുമ്പോൾ നമുക്ക് സന്തോഷം കൂടും അല്ലേ? അതാണ്. അപ്പോൾ അതിനായിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെൽ ഐക്കൺ പൊട്ടിച്ചേക്കുക. അതെ.